ഇതാണ് നമ്മുടെ കുഞ്ചാക്കോന്റെ വീട്. കൊക്കത്ത ചിഹ്നം കണ്ടു, ഉദയ സ്റ്റുഡിയോയുടെ ചിഹ്നമാണ്, പൂവങ്കോഴിയും ഭൂമിയുടെ പടം ഉള്ളത്. ഫ്രണ്ട്സ്, അപ്പൊ മിക്സൺ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നു തൊട്ട് നമ്മുടെ ചാനലിൽ പുതിയൊരു അപ്ഡേഷൻ വരുവാണ്. അതായത് നമ്മുടെ ചാനലിൽ സിനിമാ നടന്മാരുടെ വീടും പരിസരവും കാണിക്കാനാണ് നമ്മൾ പുതിയതായിട്ട് ആഗ്രഹിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള എല്ലാവരുടെ വീടും പരിസരവും കാണിക്കും. പക്ഷെ അവരെ നമ്മൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയാമല്ലോ, നമ്മൾ സാധാരണക്കാരാണ്. അപ്പം വീട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ അതുകൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ നല്ലൊരു കണ്ടന്റ് ഫോളോ ചെയ്യാത്ത കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വ്യൂവും കാര്യങ്ങളൊക്കെ കുറഞ്ഞുതന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് ഫോളോ അപ്പ് ചെയ്യാത്ത കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ ഇനി തൊട്ട് നമ്മൾ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു നല്ലൊരു കണ്ടന്റ് ബന്ധപ്പെട്ട കണ്ടന്റ് ഫോളോ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് പൈസ കടം മേടിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. നമ്മളിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് ആരാണ്, കുഞ്ചാക്കോന്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോ ആലപ്പുഴയിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ കുഞ്ചാക്കോന്റെ വീട്ടിലോട്ട് പോകാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, കുഞ്ചാക്കോന്റെ വീടാ, കുഞ്ചാക്കോ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആലപ്പുഴയിലുള്ള കുഞ്ചാക്കോന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ വാതിക്കലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇങ്ങോട്ട് വരാനുള്ള വഴി എങ്ങനെയാന്ന് വെച്ചാൽ ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന്റെ അവിടെ വന്നിട്ട് കോൺവെന്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷന്റെ അവിടുന്ന് വലത് സൈഡിൽ രണ്ടാമത്തെ വീടാണ് കുഞ്ചാക്കോന്റെ വീട്. ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ കുഞ്ചാക്കോന്റെ വീട്. കൊക്കത്ത ചിഹ്നം കണ്ടു, ഉദയ സ്റ്റുഡിയോയുടെ ചിഹ്നമാണ്. ആ പൂവങ്കോഴിയും ഭൂമിയുടെ പടം ഉള്ളത് ഉദയ സ്റ്റുഡിയോയുടെ ചിഹ്നമാണ്. അവരുടെ കുടുംബ വീടാണ് ഇതെന്ന് തോന്നുന്നു. ഇവിടെ താമസമൊന്നുമില്ല, താമസമൊന്നും ഇല്ലാണ്ട് കിടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. മൊത്തം ചവറക്കായിട്ട് കിടക്കുക, ആരും ജീത്തയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയവരെ ഗേറ്റ് വീടിന്റെ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വീട്. ഒരു ജംഗ്ഷനോട് ചേർന്നാണ് വീട് നിൽക്കുന്നത്. വീട്ടു പേരൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. രണ്ടു നിലയൊന്നും അല്ല, രണ്ടു നിലയാന്ന് തോന്നല്ലേ. രണ്ടു നില വീടാണ്, അത്യാവശ്യം വലിയ വീടാണ്. അതിന്റെ ചേർന്ന് തന്നെ രണ്ട് കടമുറി ഉണ്ട്. അവർക്ക് ഫെഡറൽ ബാങ്കിന്റെ ഇത് എ ടി എം ആയിട്ട് കൊടുത്തിരിക്കുക. വീടിന്റെ സൈഡിൽ തന്നെ ആയിട്ടൊരു മരം ഉണ്ട്. അത് മരം വെട്ടാതെ തന്നെ ആ വീട് പണിത് വെച്ചിരിക്കുകയാണ്. മരം വെട്ടിയിട്ടില്ല അവര്. മരം വെട്ടാതെ തന്നെ അതിന്റെ മണി പ്ലാന്റ് കയറ്റി വെച്ചിട്ടുണ്ട്. ആ ചിഹ്നം ഒന്ന് കാണിച്ചു കൊടുത്തേക്കളാ, അവരുടെ ഫാമിലിയുടെ ചിഹ്നമാണ്, ഉദയ സ്റ്റുഡിയോയുടെ ചിഹ്നമാണ് വീടിന്റെ ഏറ്റവും പൊക്കത്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഹൈലൈറ്റ് വീടിന്റെ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തേക്കണം ആ വീടിന്റെ സെന്റർ ആയിട്ട് ഒരു മണി പ്ലാന്റ്. ഇത് ഒരു ഫെഡറൽ ബാങ്കിന്റെ കൊടുത്തേക്കാണ്, എനിക്കറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ ഒരു തൊട്ടടുത്തായിട്ടൊരു ഈ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാങ്ക് ഉണ്ട്. കൊള്ളാം. അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ, ഇത്രേ ഉള്ളൂ കുഞ്ചാക്കോന്റെ വീട്. കണ്ടിട്ട് വന്നില്ലെന്നൊക്കെ തോന്നുന്നു അല്ലേ. ഇവിടെ താമസമില്ല, കുറെ നാളായിട്ട് താമസമില്ലാത്ത പോലെ കിടക്കുന്നു. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചും കൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് കുഞ്ചാക്കോന്റെ വീട് കണ്ടല്ലോ. പക്ഷെ നമ്മളെ ഓട്ടോക്കാരനോട് അവരോട് ചോദിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞില്ല, അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് പറയാൻ താല്പര്യം ഇല്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ, ഇത്രേ ഉള്ളൂ കുഞ്ചാക്കോന്റെ വീട്. അപ്പം നമ്മുടെ ഇത് കുഞ്ചാക്കോന്റെ വീട് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ വഴി സഹിതം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് കാണാവുന്നേ ഉള്ളൂ. ഇത് അടച്ചിട്ടേക്കാണ്, ഇടയ്ക്കൊക്കെ ആൾ വരാറുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.